ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വാശിയേറിയ പോരാട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിന് 21 റൺസിന് വിജയം. പഞ്ചാബ് കിങ്സിനാണ് 21 റൺസിന് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ നേടിയത് 199 റൺസായിരുന്നെങ്കിലും മറുപടി ബാറ്റിംഗ് 178 അവസാനിച്ചു. ട്വെൻ ഡികോക്ക് 54 റൺസ് നേടി അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ നിക്കോളാസ് പൂറിനും കൃണാൽ പാണ്ഡ്യയും 42, 43 റൺസ് വീതവും നേടി. പഞ്ചാബ് ബോളേഴ്സിലാകട്ടെ 3 വിക്കറ്റ് നേടിയ സാംകറിനും 2 വിക്കറ്റ് നേടിയ അർഷദീപും റബാഡയും രാഹുൽ ചേറും ഓരോ വിക്കറ്റ് വീതവുമാണ് നേടിയത്. താരതമ്യേന ബോളർമാർ റൺസ് വഴങ്ങിയ മത്സരത്തിൽ സാംകറിനാണ് ഏറ്റവും മികച്ചു നിന്നത്. മറുപടിക്ക് ഇറങ്ങിയ പഞ്ചാബ് ശരിക്കും സർവാധിപത്യം ഉറപ്പിച്ച ആദ്യ ഓവറുകളായിരുന്നു കണ്ടത്. പവർ പ്ലേയിൽ 61 റൺസ് നേടിയ പഞ്ചാബ് ആദ്യ വിക്കറ്റിൽ 102 റൺസിന്റെ കൂട്ടുകെട്ടും ചേർത്തു. 42 റൺസ് നേടിയ ബെയ്സ്ട്രോയും 70 റൺസ് നേടിയ ശിഖർ ധവാനും ചേർന്നാണ് കൂട്ടുകെട്ടുണ്ടാക്കിയത്. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് പഞ്ചാബിന്റെ ബാറ്റിംഗ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. പ്രസിമ്രൻ സിംഗും ലിവിങ്സ്റ്റണും ഒഴിച്ച് മറ്റാർക്കും കാര്യങ്ങളൊന്നും ചെയ്യാനായില്ല. വമ്പൻ പ്രതീക്ഷയോട് കൂടുന്ന ജിതേഷ് ശർമ്മയും മടങ്ങി. ലക്നൗ ബോളിംഗിലാകട്ടെ പുത്തൻ താരോദയത്തിന്റെ മത്സരം തന്നെയാണ് കണ്ടത്. ആദ്യമായി IPL മത്സരത്തിലിറങ്ങിയ മയങ്ക് യാദവ് 4 ഓവറിൽ 27 റൺസ് വഴങ്ങി 3 വിക്കറ്റ് സ്വന്തമാക്കി. IPL 2024-ലെ ഏറ്റവും വേഗതയേറിയ പന്തും താരമേറിഞ്ഞു. മോസിൻ ഖാനും 2 വിക്കറ്റ് സ്വന്തമാക്കി. ബോളർമാർ താരതമ്യേന അച്ചടക്കം പാലിച്ച മത്സരത്തിലായിരുന്നു അവസാന ഓവറുകളിൽ ലക്നൗ മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വന്നത്. ഒരു പുത്തൻ താരോദയം തന്നെ ഉണ്ടായ മത്സരമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഹർഷൽ പട്ടേൽ റൺസ് വഴങ്ങിയതാണ് പഞ്ചാബിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയത്. വമ്പൻ പൈസയ്ക്ക് ടീമിലെത്തിച്ച താരം 4 ഓവറിൽ വഴങ്ങിയത് 45 റൺസാണ്. തുടർച്ചയായ 3ആം മത്സരത്തിലും റൺസ് വഴങ്ങിയ താരത്തിന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ വമ്പൻ വിജയം നേടിയ പഞ്ചാബ് കിങ്സ് തുടർച്ചയായിട്ടുള്ള 2ആം പരാജയമാണ് സ്വന്തമാക്കിയത്. എന്നിരുന്നാലും ലക്നൗ സൂപ്പർ ജയൻസ് ആകട്ടെ 2ആം മത്സരത്തിൽ വിജയം കാണുകയും ചെയ്തു.